നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഉത്രാടം രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളികളെല്ലാം അത്യാഹ്ലാദത്തോടെ തിരുവോണത്തിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മൾ മലയാളികൾ പൊതുവെ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടു ഉത്രാട പാച്ചൽ അതായത് തീർച്ചയായിട്ടും ഉത്രാടപ്പാച്ചൽ തന്നെയായിരുന്നു ഇന്നു എന്നാൽ എന്നാൽ ഒരാൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ ഈ ഭൂമിയിലല്ലായിരുന്നു അങ്ങ് ബഹിരാകാശത്തോട്ടായിരുന്നു അത് മറ്റാരുമല്ല സിനിമാ നടൻ സുരാജ് വെഞ്ഞാറുമോടായിരുന്നു അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഹാസ്യ പരിപാടിയിൽ അന്ന് പറഞ്ഞ ചില പരാമർശങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടർ കുത്തിപ്പൊക്കുകയും അതുവഴി അദ്ദേഹം നല്ല കനത്ത രീതിയിലുള്ള സൈബർ പൊങ്കാല ഏറ്റുവാങ്ങുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം അങ്ങ് ബഹിരാകാശത്തിട്ടു പോയത് കയ്യിൽ ചരട് കെട്ടുന്നതിനെ പറ്റിയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശമാണ് അന്ന് അന്ന് തമാശ എന്ന രീതിയിൽ പറഞ്ഞതാണ് എങ്കിലും ഇന്നത് കേൾക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശം തന്നെയായിരുന്നു അദ്ദേഹം ഇതുവരെ എന്തായാലും അതിന് അതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല അത് കുറച്ച് പഴയ വീഡിയോ ആണ് എങ്കിലും അന്നത്തെ ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ എന്നതിനാൽ തീർച്ചയായിട്ടും ആ വിശ്വാസികൾ അത് രൂക്ഷമായി തന്നെ അതിനെതിരെ പ്രതികരിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു കലാകാരനായിട്ടുള്ള കോട്ടയം നസീറിൻ്റെ ചില വാക്കുകൾക്ക് ഇവിടെ പ്രശസ്തി പ്രശസ്തിയുണ്ടാകുന്നത് അദ്ദേഹം ഈ ഉത്സവ പറമ്പുകളിലും മറ്റുമൊക്കെ മിമിക്രി കളിച്ചും മറ്റുമൊക്കെ വളർന്നു വന്ന ഒരു കലാകാരനാണ് വന്ന വഴി മറന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കട്ടെ ഒന്ന് കേട്ടു നോക്കുക പ്രോഗ്രാം ചെയ്തിട്ടുള്ള വേദികളിൽ ഏറ്റവും കൂടുതൽ വേദികൾ ചെയ്തിട്ടുള്ളത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലാണ് പിന്നീട് ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സമുദായത്തിൻ്റെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ തന്നെ വല്ല സംഘടനയുടെയും പ്രോഗ്രാം ആയിരിക്കും അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ചിലപ്പോൾ ഞാനൊരു മുസൽമാനും പിന്നെ ഞങ്ങളുടെ മതത്തിൽ വിഗ്രഹാരാധനയും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ ചോദ്യം ഞാൻ വിശ്വസിക്കുന്നു മറ്റ് അമ്പലങ്ങളിലും പള്ളികളിലും പോകുമ്പോൾ അവിടുത്തെ ദൈവങ്ങളെ തൊഴാറുണ്ടോ ആ വിഗ്രഹങ്ങളെ തൊഴാറുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അതിനെ എനിക്ക് പറയാനുള്ള ഒരു മറുപടിയെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വിഗ്രഹമോ ഒരു പ്രതിഷ്ഠയോ ഒക്കെ വരുമ്പോഴാണ് അവിടെ ഒരു ആരാധനാലയം ഉണ്ടാവാറുണ്ട് മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ ആരാധനാലയം അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ ഭക്തജനങ്ങൾ വരുന്നത് ആ ഭക്തജനങ്ങളുടെ സന്തോഷത്തിനും അവരുടെ ഒരു കൂട്ടായ്മയ്ക്കും ഒക്കെ കൂടി തന്നെയാണ് ഉത്സവങ്ങൾ ഉണ്ടാവാറുള്ളത് ആ ഉത്സവങ്ങളുള്ളത് കൊണ്ടാണ് അവിടെ ഞാനടക്കമുള്ള കലാകാരന്മാർക്ക് സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നത് ആ സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിച്ച് കിട്ടുന്ന വരുമാനമാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് കലാകാരന്മാരുടെ കുടുംബത്തിൻ്റെയും അന്നം എന്ന് പറയുന്നത് അന്നം തരുന്ന ആരോ അതെൻ്റെ ദൈവമാണോ അത് ഏത് മതത്തിൽപ്പെട്ട ദൈവമാണെങ്കിലും അന്നം തരുന്ന ദൈവത്തെ തുഴരുന്നതിനാൽ എനിക്ക് ഒരു മടിയുമില്ല കണ്ടില്ലേ യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വണ്ണം അദ്ദേഹം ആരാണ് ഈശ്വരൻ എന്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒപ്പം അദ്ദേഹം നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വിശ്വാസത്തെ അപമാനിക്കാനോ അവഹേളിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നിടത്താണ് സ്വന്തം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അതും മറ്റൊരാളുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുകയും അത് അങ്ങേറ്റം മോശമായിട്ടുള്ള രീതിയാണെന്നൊക്കെ പരാമർശിക്കുകയും ചെയ്തെടുത്താണ് സുരാജ് വെഞ്ഞാറുമോടിന് തെറ്റുപറ്റിയത് അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ നിൽക്കാൻ പറ്റാതെ അങ്ങ് ബഹിരാകാശത്തേക്ക് പോവേണ്ടി വന്നത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ട് വ്യക്തികൾക്ക് ഡീലിറ്റ് നൽകാൻ അതായത് ഡോക്ടറേറ്റ് നൽകാൻ അവർ തീരുമാനിച്ചൊരു വാർത്ത ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അത് മറ്റാരുമല്ല ഒന്ന് വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയരാണ് പക്ഷേ ഇന്ന് എന്ന് പറയട്ടെ ഈ പേരും ഞങ്ങൾക്ക് ഡോക്ടറേറ്റ് വേണ്ട എന്ന് പറഞ്ഞ് ഇത് നിരസിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആയിരുന്ന രാംനാഥ് കോവിന്ദ് അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുകളിൽ മറ്റാരുമില്ല അതുതന്നെയാണ് ഏറ്റവും ഇവിടുത്തെ പരമ പ്രധാനമായിട്ടുള്ള പദവി ഒന്നാം നമ്പർ എന്നൊക്കെ പറയാം അതിൻ്റെ മുകളിൽ മറ്റാരുമില്ല അദ്ദേഹത്തിന് നിരവധി യൂണിവേഴ്സിറ്റികളുടെ ഡോക്ടറേറ്റൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുന്ന ആ സമയത്ത് കേരളത്തിൻ്റെ ആദരവ് എന്ന നിലയിൽ ഇവിടെ നിന്നൊരു ഡോക്ടറേറ്റ് കൊടുക്കാൻ വേണ്ടി അന്ന് ചിലർ അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് കൊടുക്കാൻ വേണ്ടി ചില ശ്രമിച്ചപ്പോൾ അതിന് മുഖം തിരിഞ്ഞ് പിന്തിരിഞ്ഞ് നിന്നവരാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ളവർ അവരാണ് ഇപ്പോൾ രണ്ട് പേർക്ക് ഡീലീറ്റ് നൽകാൻ വേണ്ടി അങ്ങോട്ട് സമീപിക്കുകയും അവർ നിരസിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തരാണ് അല്ലേ അപ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രപതിയെ രാഷ്ട്രപതിയെപ്പോലെ ഒരു ഉന്നത വ്യക്തിത്വത്തിന് കൊടുക്കാൻ ശ്രമിച്ചാൽ എല്ലാ വിഭാഗം ആളുകളും തീർച്ചയായിട്ടും അതിനെ അനുകൂലിക്കുക തന്നെ ചെയ്യും കാരണം അത് അത്രയും ഉന്നതമായിട്ടുള്ള ഒരു പദവിയിൽ ഇരുന്ന ആൾക്ക് ഒരു ഡോക്ടറേറ്റ് കൊടുത്താലും കൊടുത്തില്ലേലും അദ്ദേഹം ഇരിക്കുന്ന പദവിയിലും വലുതായിട്ട് ഒന്നും അദ്ദേഹത്തിന് ലഭിക്കാനില്ല അങ്ങനെ ഇരിക്കെ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ മുഖം തിരിഞ്ഞ് പുറംതിരിഞ്ഞ് നിന്നവർ ഇന്നിപ്പോൾ രണ്ട് പേർക്ക് രണ്ട് മത മേലധ്യക്ഷന്മാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം അവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും അവരത് നിരസിച്ചിരിക്കുകയും ചെയ്യുന്ന ആ വിരോധാഭാസമാണ് ഇന്ന് കാണുന്നത് പണ്ടൊക്കെ പിന്നെ പിന്നെയാണ് എന്നായിരുന്നു വെപ്പ് ഇപ്പോൾ ഉടനെ ഉടനെയാണ് എന്ന് ഇതിൽ നിന്നുകൂടി മനസ്സിലാക്കാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്